പോയൽ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നെന്ന വാർത്ത വ്യാജമാണെന്ന് തൊഴിലാളികൾ. അപകട സാധ്യതയെ തുടർന്ന് ബ്രിഡ്ജ് അഴിച്ചുവെച്ചതിനെ വളച്ചൊടിച്ചായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെതിരായി ഇത്തരം വാർത്തകൾ ഉണ്ടാക്കിയതെന്ന് തൊഴിലാളികൾ പറയുന്നു. അവരുടെ വാക്കുകൾ, ഇപ്പോൾ ഇന്നലെ തന്നെ കടൽ ഭയങ്കര തെറ്റുന്നേ നല്ല ഭയങ്കര ശോഭായിട്ട് വരുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ ഇന്നലെ കടൽ ശോഭാവിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇന്നലെ തുറന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് നമ്മൾ ഒരു 3 മണിക്ക് നമ്മൾ ഒരു തുറന്ന് 1 മണിക്കൂർ നോക്കുമ്പോൾ ഭയങ്കര കടൽ ശോഭായി. അപ്പം പിന്നെ നമുക്ക് അപ്പോൾ നമ്മൾ നിർത്തി, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർത്തി. അതിന് ശേഷം തന്നെ പിന്നെ ഭയങ്കര കടൽ. അപ്പം നമുക്ക് തോന്നി പറ്റില്ല എന്ന് തോന്നി, നമ്മൾ രാത്രി തന്നെ പകുതി ഭാഗം നമ്മൾ അഴിച്ചിട്ട് ഇതിനോട് കെട്ടിയിട്ട്, നമ്മളെ ഈ ബ്രിഡ്ജിനോട് കെട്ടിയിട്ട് അത് രാത്രി അങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷം ഇന്ന് രാവിലെ ബാക്കിയുള്ളെല്ലാം കഴിച്ച് നമ്മൾ മീത് കയറ്റി. ഇത് മാത്രമല്ല, ഇപ്പം നമ്മളെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറ്റേ ഇവിടെ ഉണ്ട്, ബേപ്പൂരുണ്ട്, പിന്നെ താനൂരുണ്ട്, അതെല്ലാം ഊരി. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കൂടിയുണ്ട്, ആ ദുരന്ത നിവാരണ അതോറിറ്റീൻ്റെ നിർദ്ദേശം കൂടിയുണ്ട്, ഈ ബീച്ചിലേക്കുള്ള ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ട് വരുന്ന സാധനം തൽക്കാലത്തേക്ക് നിർത്തേണ്ടതിലൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതേ പ്രകാരം ഞങ്ങൾ തൽക്കാലം കഴിച്ച് മാറ്റിയാണ്. തീർച്ചയായും അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. അമൽനാഥ്, കടൽക്ഷോഭമുണ്ട് എന്നുള്ളത് സത്യമാണ്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തീരദേശത്തുണ്ട് എന്നതും സത്യമാണ്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ കടൽക്ഷോഭത്തിൻ്റെ മറവിൽ രൂപപ്പെട്ട അപനിർമ്മിതിയാണെന്ന് ബോധ്യമായിരിക്കുന്നു തൊഴിലാളികൾ തന്നെ രംഗത്തെത്തി. അത് സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി അഴിച്ചു മാറ്റിയതാണെന്ന്. ജിംഷാദ്, തീർച്ചയായും ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നായിരുന്നു വാർത്ത ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ കടുത്ത കടൽക്ഷോഭത്തെ തുടർന്നായിരുന്നു ബ്രിഡ്ജ് തകർന്നത് എന്നായിരുന്നു വാർത്ത പ്രചരിച്ചത്. എന്നാൽ അല്പ സമയങ്ങൾക്ക് മുൻപേ തന്നെ ഈ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയായിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജ അടിസ്ഥാന രഹിതമാണ് എന്നാണ് ഈ തൊഴിലാളികൾ സൂചിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഴിച്ചു വെക്കുകയായിരുന്നു എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തോടുകൂടി തന്നെ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ അഴിച്ചു വെക്കുക, ഒപ്പം തന്നെ ഈ ബീച്ചിന്റെ സമീപത്തേക്ക് ജനങ്ങളെ കടത്തിവിടാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഴിച്ചു വെച്ചത് എന്നാണ് നിലവിൽ തൊഴിലാളികൾ പറയുന്നത്. അതേസമയം തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. അതായത് കടലിൽ ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഴിച്ചിട്ട സാഹചര്യത്തിൽ തിരമാലകൾ ഈ ബ്രിഡ്ജിന്റെ ഒരു ഭാഗം കരയിലേക്ക് അടിച്ചു കയറ്റിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കമായിരുന്നു പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അടിസ്ഥാന രഹിതമാണ് എന്ന തരത്തിലാണ് തൊഴിലാളികൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിലെ കടൽത്തീരങ്ങളിലേക്ക് ഇത്തരത്തിൽ ജനങ്ങളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി പാടില്ല എന്ന കർശനമായ നിർദ്ദേശം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അജിംഷ.